എല്ലാവർക്കും നമസ്കാരം. പെണ്ണിൻ്റെ വീട്ടിലെ കാശുകൊണ്ട് പുട്ടടിച്ച് ജീവിക്കുന്ന മാന്യതയുടെ മുഖം മൂടിയുള്ള ചില ആൺ സിംഹങ്ങൾക്കും അതേപോലെ തന്നെ ഞാൻ അബലയാണ്, ഞാൻ ദുർബലയാണ്, എൻ്റെ ചിറകുകൾക്ക് ശക്തിയില്ല എന്ന് സ്വയം കരുതി സ്വയം തടങ്കലുകൾ സൃഷ്ടിച്ച് ജീവിക്കുന്ന ചില സ്ത്രീകൾക്കും വേണ്ടിയാണ് ഈ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് സ്റ്റാറ്റസുകളിലെല്ലാം വിസ്മയ നിറഞ്ഞു നിൽക്കുകയാണ്. എത്രയെത്ര വിസ്മയങ്ങൾ തീർക്കേണ്ടവളായിരുന്നു അവൾ, അല്ലേ? ഇന്ന് നാളെ കൂടിപ്പോയാൽ ഒരാഴ്ച കൂടി വിസ്മയ ഇങ്ങനെ നിറഞ്ഞു തന്നെ നിൽക്കും. അതിനുശേഷം അവളും പോകും നമ്മുടെ മറവിയിലേക്ക്. എത്രയെത്ര വിസ്മയമാർ, ഇനി എത്രയെത്ര വിസ്മയമാർ. ആൺ സമൂഹത്തെ ഒന്നടങ്കം അടച്ച് ആക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നുമില്ല. പെണ്ണെന്താണെന്നും പെണ്ണിന് തന്നോടൊപ്പം തന്നെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും ഉറച്ച ബോധ്യമുള്ള നല്ല ആണുങ്ങൾ ഉള്ള സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ചില കരടുകൾ ഉണ്ട് താനും. പെണ്ണിനെ ഊറ്റി, അവളുടെ മാതാപിതാക്കളെയും ഊറ്റി, അതിൻ്റെ ബലത്തിൽ ചമഞ്ഞ് നടക്കുന്ന ചില കിരാതന്മാർ, അങ്ങനെയുള്ള കിരാതന്മാരല്ലേ സ്വയം ഒടുങ്ങേണ്ടത്. നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് ഒരു റബ്ബർ കഷ്ണം പോലും ഇല്ലാത്ത അങ്ങനെയുള്ള കിരാതന്മാർ ഒടുങ്ങേണ്ട ഇടത്തിൽ എന്തിനാ പെണ്ണുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഇല്ലാതെയാക്കുന്നത്? നിന്നെ നോക്കി വിശാലമായ ഒരു ആകാശം ഉണ്ട് പെണ്ണെ. നിന്റെ ചിറകുകളെ വെട്ടിയരിയാൻ വരുന്ന ഏത് കൈകളെയും തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം മാത്രം മതി. നീ എന്തിനെയാണ് ഭയപ്പെടുന്നത്? താലിച്ചരട് പൊട്ടിച്ചിട്ട് വന്നാൽ, അല്ലെങ്കിൽ നീ ഒന്ന് ഉറക്കെ ചിരിച്ചാൽ, നീ ഒന്ന് ഉറക്കെ സംസാരിച്ചാൽ, നീ ഒന്ന് പാടിയാൽ, നീ ഒന്ന് ആടിയാൽ നിന്നെ കുറ്റപ്പെടുത്തുന്ന സമൂഹത്തെ ഓർത്താണോ നീ ഭയപ്പെടുന്നത്? അങ്ങനെയുള്ള സമൂഹത്തിന് നേരെ നീ ഒന്ന് പുറംതിരിഞ്ഞ് നടന്നാൽ മതി, അവിടെ നീ വിജയിക്കുകയാണ്. നീ നിന്നെ തിരിച്ചറിയുന്ന നിമിഷത്തിൽ നീ വിജയിക്കും. ജീവൻ ഒടുക്കിക്കളഞ്ഞ് ആരെയും നന്നാക്കാൻ നിന്നെ കൊണ്ട് ഒക്കില്ല. നിന്റെ ജീവൻ പോയതിൽ നിന്ന് ഒരു കിരാതനും ഒരു പാഠവും പഠിക്കാനും പോകുന്നില്ല. മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കാനായി സ്വയം ഇല്ലാതാകുന്നതല്ല, ഇല്ലാതാകാനുള്ളതല്ല പെണ്ണെ നിന്റെ ജീവിതം. എത്ര പറഞ്ഞാലും എന്തൊക്കെ കേട്ടാലും നീ നന്നാകില്ല എന്നുണ്ടെങ്കിൽ ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. ഇനിയും ഒരു ഉത്തരയും ഇനിയും ഒരു വിസ്മയവും. ഇനി അങ്ങനെ ഒത്തിരി ഒത്തിരി പേരുകൾ വരാതെ ഇരിക്കട്ടെ. നന്ദി.